ചോദ്യം ഷെയ്ഖ് സാബിനോടാണ്. ഖുർആനും ഹദീസും സമ്പൂർണമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഹറാം ഹലാൽ തുടങ്ങിയ വിധിവിലക്കുകളിൽ പിന്നെ എന്താണൊരു നയംമാറ്റം? ഉദാഹരണം, ഒരു കാലത്ത് വോട്ട് ചെയ്യുന്നത് ഹറാമായിരുന്നു, പിന്നെ അത് ഹലാലായി. ഇങ്ങനെ ഹറാം ഹലാൽ മാറ്റിമറിക്കലാണോ നയംമാറ്റം? യഥാർത്ഥത്തിൽ ഇതൊരു അവസരവാദമല്ലേ? സമാനമായൊരു ചോദ്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ജോലി സ്വീകരിക്കുന്നത് ഹറാമായി കണ്ടിരുന്നു. പലരും ജോലി രാജിവെക്കുകയും സർട്ടിഫിക്കറ്റുകൾ കീറിക്കളയുകയും ചെയ്തു. അന്ന് ഹറാമായ ജോലി ഇന്ന് എങ്ങനെ ഹലാലായി? ഇതുപോലെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഹറാം ഹലാലാവുമോ? അതിൽ അങ്ങനെ ചെയ്യുന്ന നയം എന്ന് പറയുമോ? എന്താണ് നയം എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഊന്നി ലക്ഷ്യത്തിലെത്തുവാൻ സ്വീകരിക്കുന്ന സമീപനത്തിനാണ് നയം എന്ന് പറയുക. ആ നയം മാറിക്കൊണ്ടേയിരിക്കും. സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ ഹറാം ഹലാലുമാകും. ഉദാഹരണം, ഇപ്പോൾ നാം ഒരു ഇന്ത്യയിൽ ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന് മുഖ്യമായ ചുമതല ദേവത്വം. അതേസമയം ഇതൊരു മുസ്ലിം സമൂഹമായി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമായ ചുമതല ഇസ്ലാഹായി മാറും. ഇപ്പോൾ സായുധ ജിഹാദ് ഹറാമാണെങ്കിൽ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയാൽ സായുധ ജിഹാദ് ഹലാലായി മാറും. അതുകൊണ്ട് ഹറാം ഹലാലാവുമോ എന്ന് ചോദിച്ചാൽ, സാഹചര്യങ്ങൾ മാറുമ്പോൾ, സമൂഹങ്ങളുടെ ഘടനകൾ മാറുമ്പോൾ ചിലപ്പോൾ ഹറാമുകൾ ഹലാലായി മാറും. കാരണം അപ്പോൾ ഹറാമല്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് സായുധ ജിഹാദ് ഹറാമല്ല. ഒരു പ്രബോധക സമൂഹത്തിന് ചിലപ്പോൾ അത് ഹറാമായിരിക്കും. അതുകൊണ്ട് മാറും. ഇനി ഇലക്ഷനെ സംബന്ധിച്ചാണ്, അതിന് ജമാഅത്തെ ഇസ്ലാമി ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അതെന്താ? അത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്, തൗഹീദിനെതിരാണെന്ന് ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും പറയും, നാളെയും പറയും, ക്യാമത്താളി വരെയും പറയും. എന്താണ്? അനിസ്ലാമി വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശമോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിന് വിരുദ്ധമാണ്, അനിസ്ലാമികമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്ന് സംശയമേ. ഒന്നുകൂടി ആവർത്തിക്കാം. അനിസ്ലാമിക വ്യവസ്ഥ, അതിൽ വേറെന്തെല്ലാം പറയാം? അനിസ്ലാമിക വ്യവസ്ഥ, ദൈവേതര വ്യവസ്ഥ, ജാഹിരിയ വ്യവസ്ഥ, താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും ദോഷമില്ല. ഈ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശമോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിന് വിരുദ്ധമാണ്, നിഷിദ്ധമാണ്, ഹറാമാണ്. ഇന്നലെയാണ്, ഇന്നുമാണ്, നാളെയുമാണ്, ക്യാമനാട് വരെയുമാണ്. മാറ്റമേ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി 1961 വരെ പറഞ്ഞത് രണ്ടാമത്തെ കാര്യമുണ്ട്. നിലവിലുള്ള ദൈവേതര വ്യവസ്ഥ മാറി പകരം ദൈവിക വ്യവസ്ഥ സ്ഥാപിക്കാൻ സാധ്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണെന്നല്ല പങ്കെടുക്കേണ്ടതുമാണ്. മൂന്നാമത്തെ ഒന്നാണ് 1961 താത്വികമായി അംഗീകരിക്കുകയും 85 മുതൽ പ്രായോഗികമായി നടപ്പാക്കുകയും ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി. അത് ഇഖാമത്തുദ്ദീന്റെ ഭാഗം. ചില ചോദ്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, ഒരുപാട് ചോദ്യമുണ്ട് രക്ഷാദാർഢ്യത്തെ കുറിച്ച്. അത് ഇഖാമത്തുദ്ദീന്റെ ഭാഗമാണ്. എന്ത്? ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താല്പര്യ സംരക്ഷണം എന്നത് ഇഖാമത്തുദ്ദീന്റെ ഭാഗമാണ്. പ്രവാചകനായ മൂസ അലൈഹിസ്സലാമിന് അർപ്പിതമായിരുന്ന മുഖ്യമായ ചുമതലയായിരുന്നു അത്. അതിനാൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താല്പര്യ സംരക്ഷണം എന്ന ഇഖാമത്തുദ്ദീന്റെ തന്നെ ഭാഗമായി നിർവഹിക്കേണ്ട കാര്യത്തിന് വേണ്ടി ഇലക്ഷനിൽ പങ്കെടുക്കാമോ എന്ന ചോദ്യത്തിന് പങ്കെടുക്കുന്നതിൽ ഒരു വിരോധവുമില്ല എന്ന് 1961 അംഗീകരിച്ചു. അതുമുതൽ ജമാഅത്തെ ഇസ്ലാമി അതിനെ പോളിസി പ്രോഗ്രാമിൽ എഴുതിക്കൊണ്ടേയിരുന്നു, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഞങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയല്ല എന്ന്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകന്മാരായ ആളുകൾ അവിടെ എണ്ണക്കുറവ് കാരണം, ശക്തി കുറവ് കാരണം, അവരെ എന്തെങ്കിലും മുന്നോട്ട് വെച്ചാൽ അംഗീകരിക്കാൻ മാത്രം അവർ സംഘടനാപരമായി വളർന്നിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വല്ല അംഗീകരിക്കാൻ മാത്രം സംഘടനാപരമായി വളർന്നു എന്ന് ബോധ്യമായ 1985 ഇത് പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ഇന്ത്യയിൽ നേരത്തെ സൂചിപ്പിച്ച ഇഖാമത്തിന്റെ ഭാഗമായ ഒരു അവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്നത്. നേരത്തെ നിഷിദ്ധമെന്ന് പറഞ്ഞത് ഇന്നും നിഷിദ്ധമാണ്, നാളെയും നിഷിദ്ധമാണ്, ക്യാമനാൾ വരെ. അപ്പോഴൊരു പക്ഷേ ചോദിച്ചേക്കാൻ, നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ എഴുതിയിരിക്കണോ ഇഖാമത്തുദ്ദീന് അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ സ്ഥാപിക്കാനും നിലനിർത്താനും ഉദ്ദേശിച്ചെന്ന് നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ എഴുതിയിരിക്കണോ? നിങ്ങൾ പ്രബോധനത്തിലെയും പുസ്തകത്തിലെയും വാചകത്തിലും ഒക്കെ ചെലുത്തണോ? ഇല്ല. പക്ഷെ പറഞ്ഞിടത്ത് അത്യാവശ്യം ആദ്യമായി ഇത് പറഞ്ഞിടത്തൊക്കെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ആവർത്തിച്ചില്ല? ഒയ്യാക്ക നസ്തൈ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇത് അള്ളാഹുവോട് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കില്ല, ഡോക്ടറോട് സഹായം തേടിയോ?
ഡോക്ടറോട് സഹായം തേടിയൂടെ, പോലീസുകാരനോട് സഹായം തേടിക്കൂടെ, മാനോട് സഹായം തേടിക്കൂടെ, ബാപ്പാനോട് സഹായം തേടിക്കൂടെ. അപ്പൊ പറയേണ്ടി വരും അഭൗതികമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ, ഗുണം പ്രതീക്ഷിച്ചും ദോഷം ഭയന്നുകൊണ്ടും അള്ളാഹുവേടെ സഹായം തേടുകയുള്ളൂ എന്ന് ഈ വിശദീകരണം എല്ലാവരോടും വേണ്ടിയില്ല. അതുപോലെ തന്നെ അനിസ്ലാമിക ഭരണവ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി രക്ഷയെ പങ്കെടുക്കുന്നു, വോട്ട് രേഖപ്പെടുത്തണം, തോഹീദിനെ വിരുദ്ധമാണ്. പിന്നെ ചില ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിശദീകരിക്കേണ്ടി വരും, അല്ലാത്ത പറ്റി വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് ആവശ്യം നേരത്തൊക്കെ വിശദീകരിച്ചു, മൗലികമായ ഒരു മാറ്റം അത് സംഭവിച്ചില്ല. ഇനി സർക്കാർ ജോലി, സർക്കാർ ജോലിയെ മൂന്നായി ഭവിച്ചു. ഒന്ന് സ്വയം നിഷിദ്ധമായവ, അത് ജമാസ്വാമി പറഞ്ഞു, ജമാസ്വാമിക്കാർക്കും പാടില്ല മറ്റുള്ളവർക്കും പാടില്ല എന്ന് പറഞ്ഞു. പലിശയുമായി ബന്ധപ്പെട്ടത്, അതുപോലെ മദ്യവുമായി ബന്ധപ്പെട്ടത്, പിന്നെ വ്യഭിചാരശാലകളുമായി ബന്ധപ്പെട്ടത്, ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട അഥവാ സ്വയം നിഷിദ്ധമായ തൊഴിൽ അത് പാടില്ല. ജമാസ്വാമി ജമാസ്വാമിക്കാരോടും പറഞ്ഞു, സമുദായത്തോടും പറഞ്ഞു. രണ്ടാമത്തേത് കുഞ്ചിക സ്ഥാനങ്ങൾ അഥവാ ഒരു അനിസ്ലാമ്യ വ്യവസ്ഥയുടെ നടത്തിപ്പുകാരാവുക എന്ന കുഞ്ചിക സ്ഥാനം, അത് ജമാസ്വാമി പറഞ്ഞു അതിന്റെ കാർക്കുണികൾക്ക് വിരോധമില്ല, പ്രവർത്തകന്മാർക്ക് വിരോധമില്ല, അതിന് അംഗങ്ങൾക്ക് ആ വിരോധമുണ്ട്. അപ്പൊ ചോദിക്കും അംഗങ്ങൾക്ക് മാത്രമേ നിയമമുണ്ടോ? ഉണ്ട്. ഇസ്ലാമിൽ ഉണ്ടായിരിക്കുന്നത് റഹ്മത്തുള്ളാഹി ഉണ്ടായിരുന്നത്, പിന്നെ നമുക്ക് ഉണ്ടാവണിക്കൂടെ ഇമാ അബു ഹനീഫ റഹ്മത്തുള്ളാഹിയോട് മൻസൂർ ഉസ്മാനിയ ഭരണാധികാരിയായിരുന്ന മൻസൂർ കാലിൽ ഖുദാത്തി എന്ന സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് സ്ഥാനം മുസ്ലിം രാഷ്ട്രമാണ്, അടിസ്ഥാനപരമായി ഇസ്ലാമിക ശരീഅത്ത് രാജ്യത്തത്, പക്ഷേ ഭരണം മാതൃകാപരമല്ല, ഇസ്ലാമികമല്ല. അതിനാൽ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ ചുമതല ഏറ്റെടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും എന്നെ മറയായി ഉപയോഗിക്കലേ ലക്ഷ്യം, അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുകയെന്നും. അദ്ദേഹത്തെ ജയിലിട്ടു, ജയിലിൽ വെച്ചാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഈ രോഗത്തോട് വിട പറഞ്ഞത്, മരണപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തോട് മൻസൂർ ഇതേ ആവശ്യം ഉന്നയിച്ചു, അദ്ദേഹം അത് ഏറ്റെടുത്തു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ മുൻഗാമിയും താങ്കളുടെ ഗുരുവുമായ മാലിക് ഇമാം അബൂ ഹനീഫ ഏറ്റെടുക്കാത്ത ചുമതല എന്താ താങ്കൾ ഏറ്റെടുക്കാം? അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റൊരു ജിദ്ദിയാദി. അതെന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ചുമതല ഏറ്റെടുത്തില്ലെങ്കിൽ കൊള്ളരാത്ത ഒരാളായിരിക്കും ചീഫ് ജസ്റ്റിസ്. അപ്പൊ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ജനങ്ങൾക്കും അത് വലിയ ദോഷം ചെയ്യും, അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു. രണ്ടും രണ്ട് ജിദ്ദിയാ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ അംഗങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ചത് അസീമത്തിന്റെ മാർഗമായ ഇമാം അബൂ ഹനീഫയുടെ പാതയാണ്. കുറച്ചുകൂടി നമ്മുടെ രാജ്യമൊക്കെ മുന്നോട്ട് പോയി ചിലപ്പം നമ്മളെ നീതിന്യായ മേഖലകളൊക്കെ വമ്പിച്ച വർഗീയ ഫാഷിസത്തിന് വിധേയമാകുകയാണെങ്കിൽ നമ്മൾ മാലിക് വിനസന മാർഗം സ്വീകരിച്ചുകൂടായി ഒന്നുമില്ല. അന്ന് നമ്മൾ പറയും മാലിക് വിനസന മാർഗം സ്വീകരിച്ചു, ഇപ്പം നമ്മൾ സ്വീകരിച്ചത് അംഗങ്ങളുടെ കാര്യത്തിൽ അബൂ ഹനീഫയുടെ മാർഗമാണ്. ഇതൊഴിച്ചാൽ സാധാരണ ജോലികളുടെ കാര്യം, സ്കൂൾ അധ്യാപകരൊക്കെ ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ അതിലൊരു പാകപ്പഴവില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ച എല്ലാ പാകപ്പഴവും, പ്രസംഗത്തിൽ സൂചിപ്പിച്ച എല്ലാ പാകപ്പഴവും ഉണ്ട്. എന്നാലും ആ ജോലി സ്വീകരിക്കുന്ന ജമാസമയം ഒരിക്കലും തന്നില്ല. അതുകൊണ്ട് തന്നെ 1948 ഏപ്രിൽ 16 ഇലാഹാബാദിൽ വെച്ച് ജമാസ്വാമി പുനഃസംഘടിപ്പിച്ചത് മുതൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ അധ്യാപകരായ അംഗങ്ങളായ ആളുകൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്, അലീഗഡിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും അത് ഉണ്ടായിട്ടുണ്ട്. അത് ജമാസ്വാമി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ചോദിച്ചു, ചില ആൾ രാജിവെച്ചിട്ടില്ലേ? ചില ആൾ രാജിച്ചു. അയ്യോ, ചിലരൊക്കെ കള്ളും പറയും. എന്നെ പറ്റി പെടുന്ന കാളിയാവുന്ന ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു, താങ്കളുടെ സർട്ടിഫിക്കറ്റ് കീറിയെടുത്തിരിക്കുന്നത്, താങ്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കയറുന്നത് കീറിയെഴിഞ്ഞു, ഇങ്ങനെ ജോലി രാജിവെച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ അയാൾ ജമാസ്വാമിക്കാരനാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കണ്ട് ജമാസ്വാമിക്കാരനാണ്, പക്ഷെ ഞാൻ കാണിച്ചു കൊടുക്കാൻ വിട്ടു വന്നാൽ എന്ന് ഞാൻ അദ്ദേഹത്തിന് മറുപടിയും എന്റെ സുഹൃത്തിനോട് ഞാൻ മറുപടിയും പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പ്രധാനങ്ങളൊക്കെ അത് വരക്കാൻ ജമാസ്വാമിക്കാരായ ആളുകൾ ജോലി അന്നും ഇന്നുമൊക്കെ ജോലി രാജിവെക്കാറുണ്ട്, ലീവെടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തനത്തിന് ആവശ്യമാണെങ്കിൽ അന്നും ലീവെടുക്കും, രാജിവെക്കും ചെയ്യും. നിലവിലുള്ള അമീർ, കേരളത്തിലെ മുൻ അമീർ, കേരളത്തിലെ ജമാസ്വാമിയുടെ മുൻ സെക്രട്ടറി, ഇപ്പോഴത്തെ മാധ്യമത്തിന്റെ സെക്രട്ടറി, അങ്ങനെ ജമാസ്വാമിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഇങ്ങനെയുള്ള ഒരുപാട് ആൾ ജമാസ് അന്നും ലീവെടുത്തിട്ടുണ്ട്, ഇന്നും ലീവെടുത്തിട്ടുണ്ട്, രാജ്യത്തിനും അന്നും രാജ്യത്തിനും ഇപ്പോഴും രാജ്യത്തിനുണ്ട്, രാജ്യത്തിൽ ഒരുപാട് ആൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതൊഴിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരം ഉദ്യോഗങ്ങൾ രാജിവെക്കാൻ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല, അതൊരിക്കലും ജമാഅത്തെ സംഘടനാ വ്യവസ്ഥയെ പറഞ്ഞിട്ടുമില്ല. അതേസമയം കുഞ്ചിക സ്ഥാനത്തെ അംഗങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അബൂ ഹനീഫയുടെ മാർഗമാണ്. ഈ അന്ന് മാലിക് ബിൻ സ്വീകരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ മാലിക് ബിൻ, ഇന്ത്യയുടെ സാഹചര്യം മാറിയാൽ, അവസ്ഥ മാറിയാൽ, നിലവിലുള്ള അവസ്ഥയേക്കാൾ കുറെ കൂടി ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ സാഹചര്യം മാറിയാൽ ചിലപ്പോൾ മാലിക് ബിൻ മാർഗം സ്വീകരിക്കും. ഇപ്പോൾ സ്വീകരിച്ച് അബൂ ഹനീഫയുടെ മാർഗമാണ്. അതുകൊണ്ട് ജമാഅത്ത് സമയത്തിന്റെ അംഗങ്ങൾക്ക് മാത്രം കുഞ്ചിക സ്ഥാനം സ്വീകരിക്കാൻ പാടില്ല എന്ന നിയമമാണ് ഉള്ള വ്യവസ്ഥയാണുള്ളത്.